പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് മേജർ ഏജൻസീസ് ഓഫ് സെക്കൻഡറി മാർക്കറ്റ്. സെക്കൻഡറി മാർക്കറ്റിലെ മേജർ ഏജൻസി ആണ് പറയുന്നത്. ഒന്നാമത്തെ ഏജൻസി എന്താണ് സെക്കൻഡറി മാർക്കറ്റും അതിലെ ഇൻസ്ട്രുമെന്റ് ഒക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു. ഇന്ന് ഇതിലുള്ള ഏജൻസികളാണ്. ഒന്നാമത്തത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, എൻ എസ് സി എന്ന് പറയും. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് എൻ എസ് സി എന്നാണ് പറയുക. ഇത് 1992 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇത് ഇന്ത്യയിലെ ലീഡിംഗ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇത് ഫസ്റ്റ് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ. പ്രൊവൈഡ് മോഡേൺ ആൻഡ് ഫുള്ളി ഓട്ടോമേറ്റഡ് ഇലക്ട്രോണിക് ട്രേഡിംഗ് സിസ്റ്റം, മോഡേൺ ആയിട്ടുള്ളതും അതേപോലെ ഫുള്ളി ഓട്ടോമേറ്റഡ് ഇലക്ട്രോണിക് ട്രേഡിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്ന ഇന്ത്യയിലെ ഫസ്റ്റ് എക്സ്ചേഞ്ച് ആണ്. അതേപോലെ ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫെസിലിറ്റേറ്റ് ട്രേഡിംഗ് ഇൻ ഇക്വിറ്റി ഷെയർസ്, ഡെറിവേറ്റീവ് ആൻഡ് ഡെപ്ത് ഇൻസ്ട്രുമെന്റ്. ഡെപ്ത് ഇൻസ്ട്രുമെന്റ്, ഡെറിവേറ്റീവ്സ്, ഷെയറുകൾ, ഇക്വിറ്റി ഷെയർ ഒക്കെ ട്രേഡ് ചെയ്യാൻ ഇത് ഒരു ഫെസിലിറ്റേറ്റ്, ഒരു സൗകര്യം ഒരുക്കുന്നുണ്ട്. അതേപോലെ തന്നെ പ്രൈസ് ഡിസ്കവറിക്കും എഫിഷ്യന്റ് ട്രേഡിങ്ങിനുള്ള നല്ലൊരു പ്ലാറ്റ്ഫോം ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് വേരിയസ് ഇൻഡീസസുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. ഉദാഹരണം നിഫ്റ്റി പോലുള്ള നിഫ്റ്റി 50, ഇതിൽ 50 കമ്പനി, ഇന്ത്യയിലെ ടോപ്പ് ആയിട്ടുള്ള 50 കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഇതാണ് നിഫ്റ്റി എന്ന് പറയുന്നത്. പിന്നെ ഇന്നവേഷൻ എന്ന് പറയുന്നത് പുതുതായിട്ടുള്ള ഇൻസ്ട്രുമെന്റുകളായിട്ടുള്ള ഓപ്ഷൻസ്, ഫ്യൂച്ചേഴ്സ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോ ഇതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് BSE എന്ന് പറയും. BSE എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത് 1875 ഇത് കണ്ടെത്തിയിട്ടുള്ളത്. BSE ഇസ് ഏഷ്യാസ് ഓൾഡസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഏഷ്യയിലെ ഓൾഡസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ആദ്യമായിട്ട് ഇന്ത്യയിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇതിന്റെ ഫംഗ്ഷനുകൾ നമ്മൾ പറയുകയാണെങ്കിൽ, ഒന്നാമത്തെ ഫംഗ്ഷൻ ഫെസിലിറ്റേറ്റ് ട്രേഡിംഗ് വേരിയസ് സെക്യൂരിറ്റി ഇൻക്ലൂഡിംഗ് ഇക്വിറ്റി, ഡെറിവേറ്റീവ്സ് ആൻഡ് മ്യൂച്വൽ ഫണ്ട്. ഇത് വേരിയസ് സെക്യൂരിറ്റി ആയിട്ടുള്ള ഇക്വിറ്റി, ഡെറിവേറ്റീവ്, മ്യൂച്വൽ ഫണ്ടുകളൊക്കെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നോൺ ഫോർ ദ സെൻസെക്സ്, എ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ദാറ്റ് ട്രാക്സ് ദ പെർഫോമൻസ് ഓഫ് 30 ലാർജ് കമ്പനീസ് ലിസ്റ്റഡ് ഓൺ ദ എക്സ്ചേഞ്ച്. എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള 30 ലാർജ് കമ്പനിയുടെ ട്രാക്കും മറ്റു കാര്യങ്ങളൊക്കെ അറിയുന്നതിനുള്ള സെൻസെക്സ് ഇതിന്റെ കീഴിലാണ്. അതേപോലെ ഇതിന്റെ സിഗ്നിഫിക്കൻസ്, BSE പ്ലേസ് ക്രൂഷ്യൽ റോൾ ഇൻ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് സേവ് ആസ് എ ബാരോമീറ്റർ ഓഫ് ദ ഇന്ത്യൻ എക്കോണമി. ഇന്ത്യൻ എക്കോണമിന്റെ ബാരോമീറ്റർ ആണത്, ഒരു അളവ് കോലാണ്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ടോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ അടിസ്ഥാന സെൻസെക്സ് ഇത്ര ഉയർന്നു ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ത്യൻ എക്കോണമിയുടെ പെർഫോമൻസ് വരെ ചില സമയങ്ങളിൽ വിലയിരുത്താറുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിലെ ഒരു ക്രൂഷ്യൽ റോൾ ഇതിനുണ്ട്. ഇനി CDL, സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസ് ലിമിറ്റഡ്, CDSL, ഇത് 1999 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. CDSL വൺ ഓഫ് ദ ടു ഡെപ്പോസിറ്ററീസ് ഇൻ ഇന്ത്യ, അതർ ബി NSDL. ഇത് പ്രൊവൈഡ് സർവീസ് റിലേറ്റഡ് ടു ഹോൾഡിംഗ് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് സെക്യൂരിറ്റി ഇൻ ഇലക്ട്രോണിക് ഫോം. ഇലക്ട്രോണിക് ഫോമിൽ നമ്മൾ സെക്യൂരിറ്റികൾ ഹോൾഡ് ചെയ്യുക. സെക്യൂരിറ്റി ആണ് ഷെയർ, സ്റ്റോക്ക്, ഇതൊക്കെയാണ് സെക്യൂരിറ്റികൾ. ഇത് ഹോൾഡ് ചെയ്യാനും ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റേറ്ററാണ്. ഫെസിലിറ്റേറ്റ് ദ ഡിമെറ്റീരിയലൈസേഷൻ ഓഫ് സെക്യൂരിറ്റി അലോയിങ് ഇൻവെസ്റ്റർ ടു ഹോൾഡ് ഷെയർ ഇൻ എ ഇലക്ട്രോണിക് ഫോർമാറ്റ്. ഇത് സെക്യൂരിറ്റി ഡിമെറ്റീരിയലൈസേഷൻ ഉള്ള ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിന് ഷെയറുകൾ ഇലക്ട്രോണിക് ഫോർമാറ്റിൽ ഓൺലൈനിൽ ഹോൾഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രൊവൈഡ് വേരിയസ് സർവീസ് സച്ച് ആസ് അക്കൗണ്ട് മെയിൻ്റനൻസ്, സെറ്റിൽമെന്റ് ഓഫ് ട്രേഡ് ആൻഡ് ഫെസിലിറ്റേറ്റിംഗ് കോർപ്പറേറ്റ് ആക്ഷൻ. ഓക്കെ, അക്കൗണ്ട് മെയിൻ്റെയിൻ ചെയ്യാൻ, അതേപോലെ ട്രേഡും സെറ്റിൽമെന്റിനും ഫെസിലിറ്റേറ്റ് കോർപ്പറേറ്റ് ആക്ഷൻ, ഇതൊക്കെ ഇത് തരുന്നുണ്ട്. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് CDSL എൻഹാൻസ് എഫിഷ്യൻസി ആൻഡ് സെക്യൂരിറ്റി ഓഫ് സെക്യൂരിറ്റി ഓഫ് സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ കോൺട്രിബ്യൂട്ടിംഗ് ടു ഇൻവെസ്റ്റർ കോൺഫിഡൻസ്. ഇത് ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു മാർഗമാണ്. അതുപോലെ തന്നെ സെക്യൂരിറ്റി ട്രാൻസാക്ഷന് സെക്യൂരിറ്റി നൽകുന്ന, അതുപോലെ ഇൻവെസ്റ്ററിന് നല്ല കോൺഫിഡൻസ് നൽകുന്ന ഇന്ത്യയിലുള്ള ഒന്നാണ്. ഇനി NSDL 1996 ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള, ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. ഇത് ഫസ്റ്റ് ഡെപ്പോസിറ്ററി ആണ്. ഇത് പ്രൊവൈഡ് സിമിലർ സർവീസ് CDSL ബട്ട് ഹാസ് എ ലാർജർ മാർക്കറ്റ് ഷെയർ. പക്ഷേ ഇത് ലാർജർ മാർക്കറ്റ് ഷെയർ ഉണ്ട്. അപ്പൊ ഈ NSDL CDSL ഒക്കെ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളെ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യമാണ് ഇത് തരുന്നത്. ഇതിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് മാനേജ് ദ ഡിമെറ്റീരിയലൈസേഷൻ മെയിൻ്റെനൻസ് ഓഫ് സെക്യൂരിറ്റി അക്കൗണ്ട്. സെക്യൂരിറ്റി അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുക, അതേപോലെ ഡിമെറ്റീരിയലൈസേഷനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഫെസിലിറ്റേറ്റ് ട്രേഡിംഗ് ആൻഡ് സെറ്റിൽമെന്റ് ഓഫ് സെക്യൂരിറ്റി സീംലെസ് മാനർ, ഒരു ഇടതടവില്ലാതെ എന്ത് ചെയ്യാൻ പറ്റും, സെക്യൂരിറ്റി സെറ്റിൽമെന്റും ട്രേഡിങ്ങിനും ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു ബോഡിയാണ്. ഇത് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഒരു ക്രൂഷ്യൽ റോൾ വഹിക്കുന്നുണ്ട്. ആൻഡ് ഇംപ്രൂവിങ് എഫിഷ്യൻസി ഓഫ് സെറ്റിൽമെന്റ് പ്രോസസ് ആൻഡ് റെഡ്യൂസിംഗ് റിസ്ക് അസോസിയേറ്റ് വിത്ത് ഫിസിക്കൽ സെക്യൂരിറ്റി. ഫിസിക്കൽ സെക്യൂരിറ്റിയിലുള്ള റിസ്ക് ഒഴിവാക്കിക്കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ഇത് ചെയ്തു തരുന്നുണ്ട്. ഇനി SEBI, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ,
ഇറ്റ് ഈസ് എ റെഗുലേറ്ററി അതോറിറ്റി ഫോർ ദ സെക്യൂരിറ്റി മാർക്കറ്റ് ഇന്ത്യ. ഇന്ത്യയിലെ ട്രേഡിംഗിനുള്ള സെക്യൂരിറ്റി മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്യുന്ന ബോഡിയാണ് സെബി എന്ന് പറയുന്നത്. 1988 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇത് നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിരുന്നു. വാസ് ഗിവൻ സ്റ്റാറ്റ്യൂട്ടറി പവർ നൽകിയത് 1992 സെബി ആക്ട് പ്രകാരമാണ്. സെബി പ്രൈമറി ഗോൾ ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഇൻ സെക്യൂരിറ്റി, പ്രൊമോട്ട് ദ ഡെവലപ്മെന്റ് ഓഫ് സെക്യൂരിറ്റി മാർക്കറ്റ് ആൻഡ് റെഗുലേറ്റ് സെക്യൂരിറ്റി മാർക്കറ്റ്. ഇതിന്റെ പ്രധാനപ്പെട്ട ഗോൾ എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സിന്റെ സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുക, അതുപോലെ തന്നെ സെക്യൂരിറ്റി മാർക്കറ്റിന്റെ ഡെവലപ്മെന്റ് പ്രൊമോട്ട് ചെയ്യുക, അതേപോലെ തന്നെ സെക്യൂരിറ്റി മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്യുക. ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ റെഗുലേറ്റ് ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് റെഗുലേറ്റ് ചെയ്യുക, ഇൻവെസ്റ്റേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുക. എൻഷുവർ ഫെയർ പ്രാക്ടീസ്, ട്രാൻസ്പെറൻസി ആൻഡ് ഇന്റഗ്രിറ്റി ഇൻ ദ സെക്യൂരിറ്റി മാർക്കറ്റ്. സെക്യൂരിറ്റി മാർക്കറ്റിലുള്ള ഫെയർ പ്രാക്ടീസ് എൻഷുർ ചെയ്യുക, ട്രാൻസ്പെറൻസി എൻഷുർ ചെയ്യുക, ഇന്റഗ്രിറ്റി എൻഷുർ ചെയ്യുക. ഓവർസീസ് ദ ഫംഗ്ഷൻ ഓഫ് വേരിയസ് മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ഇൻക്ലൂഡിംഗ് ബ്രോക്കേഴ്സ്, സബ് വർക്കേഴ്സ് ആൻഡ് പോർട്ട്ഫോളിയോ മാനേജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്, അവരുടെ ഫംഗ്ഷനുകൾ വിലയിരുത്തുക, മറ്റു കാര്യങ്ങളൊക്കെ നോക്കുക എന്നുള്ളതാണ് ബ്രോക്കേഴ്സ്, സബ് വർക്കേഴ്സ്, പോർട്ട്ഫോളിയോ മാനേജേഴ്സ്. ഇതിന്റെ സിഗ്നിഫിക്കൻ്റ് എന്ന് പറയുന്നത് ഇൻവെസ്റ്ററുടെ കോൺഫിഡൻസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയത്. എന്ന് പറഞ്ഞാൽ ഒരു ബോഡി ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ബോഡിയിലേക്ക് അതിലേക്കായിരിക്കും ആളുകൾ കൂടുതലായിട്ട് വരിക. ഒരു കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരു കോളേജ് എടുക്കുമ്പോൾ ഒരാൾ നല്ല മെയിൻറ്റെയിനിങ് ചെയ്യുന്ന ഒരു കോളേജിലേക്കും, അല്ലെങ്കിൽ മറ്റൊരു കോളേജ് അവിടെ വലിയ മെയിൻ്റനൻസും ഡിസിപ്ലിൻ ഒന്നും ഇല്ലെങ്കിൽ രക്ഷിതാക്കൾ വിടാണ്ട്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ കോൺഫിഡൻസ് ഉയർത്തണമെങ്കിൽ അതിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ബോഡി ഉണ്ടാവുമ്പോഴാണ് സെക്യൂരിറ്റി മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് വരികയുള്ളൂ. ഇതിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതൊന്ന് ചുരുക്കി പറയണേ, NSE 1992, ഇലക്ട്രോണിക് ട്രേഡിംഗ്, ഡെറിവേറ്റീവ് പ്രൈസ് ഡിസ്കവറി, നിഫ്റ്റി 50 ഇൻഡെക്സ്, മോഡേൺ ട്രേഡിംഗ് പ്രാക്ടീസ്. BSE എന്ന് പറയുന്ന 1875 സെൻസെക്സ് ഇൻഡെക്സ് ആണിത്. ട്രേഡിംഗ് ഇൻ സെക്യൂരിറ്റി, ഏഷ്യാസ് ഓൾഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രൈസ് ഇൻഡെക്സ് ആണ്. CDSL 1999 ഡി മെറ്റീരിയലൈസേഷൻ സെക്യൂരിറ്റി മെയിൻ്റെനൻസ് ആൻഡ് ട്രേഡിംഗ് എഫിഷ്യൻസി ആൻഡ് സെക്യൂരിറ്റി. NSDL 1996 സെക്യൂരിറ്റി അക്കൗണ്ട് മാനേജ്മെന്റ് ട്രേഡ് ഫെസിലിറ്റേഷൻ, ലാർജ് മാർക്കറ്റ് ഷെയർ ഇൻ ഡെപ്പോസിറ്ററി സർവീസ്. അടുത്ത സെബി 1988-92 സ്റ്റാറ്റ്യൂട്ടറി ആയത്. ഇത് മാർക്കറ്റ് റെഗുലേഷൻ, ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ആണ് ഇതിന്റെ പ്രധാന ഫംഗ്ഷൻ. എൻഷുർസ് മാർക്കറ്റ് ഇന്റഗ്രിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി. ഈ ഈ ഏജൻസികളെല്ലാം പ്രധാനമായിട്ട് ഇന്ത്യയിലെ ഇൻവെസ്റ്ററെ പ്രൊട്ടക്ട് ചെയ്യുക, അതിന്റെ സെക്കൻഡറി മാർക്കറ്റിന്റെ എഫിഷ്യൻസിക്കും അടുത്ത ലിക്വിഡിറ്റി ഇൻഷുർ ചെയ്യുന്നതിലും പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഓക്കെ, താങ്ക് യു.